ഹായ് ഫ്രണ്ട്സ്, സുധീസ് കുക്ക് ഹൗസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീൻകറിയുമായിട്ടാണ്. മീൻകറി എന്ന് പറയുമ്പോഴത്തേക്ക് പച്ച തേങ്ങ അരച്ച് വയ്ക്കുന്ന ഒരു മീൻകറിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മീൻകറി വീട്ടിൽ തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഞാനൊരു ഒരു റെസ്റ്റോറൻറ്റിൽ, റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സാധാരണ കടയിലെ ഒരു അമ്മൂമ്മ ഒരു ഹോട്ടലിനടുത്താണ്, വർഷങ്ങളായിട്ട് ആ പുള്ളിക്കാരി ഹോട്ടലിനടുത്താണ്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ച ഒരു ഡിഷാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. ഇത് ചോറിനോടൊപ്പം തന്നെ, ചോറിനോടൊപ്പം മാത്രമല്ല, ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വളരെ നല്ല ഒരു മീൻകറിയാണ്. ഇപ്പം ഞാനത് പൂത്താലി എന്ന് പറയുന്ന ഒരു മീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കോട്ടയം സൈഡിൽ അതിൻ്റെ പേര് പൂത്താലി എന്നാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ അവിടെ എന്താണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും മീനിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ പേര് നിങ്ങളുടെ സ്ഥലങ്ങളിൽ എന്താണ് ആ പേര് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അതറിയാനായിട്ട് സാധിക്കുമല്ലോ. അപ്പം ഞാൻ ഇന്ന് ആ മീൻ വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. തക്കാളിയും ഒക്കെ ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും മനസ്സിലാകുന്ന ഒരു ടേസ്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം ഇനി ഞാൻ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചത്തേങ്ങ അരച്ച മീൻകറിയാണ്. അതിനായി ഞാൻ നിർത്തിയിരിക്കുന്ന പൂത്താ. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. ഇത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു അര കിലോ ആണ്. മൂന്ന് മീനായിരുന്നു, നിങ്ങൾ കണ്ട പോലെ തന്നെ മൂന്ന് മീനാണ്. ഇത് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ മീനിൻ്റെ പേര് പൂത്താലി എന്നാണ്. കോട്ടയം സൈഡിലൊക്കെ ഈ മീൻ പറയുന്ന പൂത്താലി എന്നാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യമായി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക, ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് ഇതിൽ പിടിക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക, പ്ലെയിൻ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് പൂത്താലി എന്ന് പറയുന്ന മീനാണ്. അതായത് കോട്ടയത്ത് പൂത്താലി എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലായിക്കാണ്ടാവും നിങ്ങളെവിടെ ഈ മീൻ ഏത് പേരിലാണ് അറിയുന്നത്. അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെ പുരട്ടി നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വേണമെങ്കിൽ പച്ചക്കുരുമുളക് ചേർത്ത് കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടില്ലേ, നമ്മുടെ പുതിയ പാനാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒരു സ്പൂൺ എണ്ണയാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിവിടെ ഒരു സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് നേരം വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ ഇത് അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതങ്ങനെ ഓവറായിട്ട് ഫ്രൈ ഒന്നും ആവേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നേച്ചാൽ മാത്രം മതി. ഈ സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഗ്രേവി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കുകയാണ്. അത് ചൂടാവട്ടെ. ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മുറി തേങ്ങ മുഴുവനായിട്ടാണ് കേട്ടോ. ഒരു മുറി, ഒരു എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ രണ്ടായിട്ട് പൊട്ടിക്കുമ്പോൾ വരുന്ന ഒരു മുറി. ഇതാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ. ഞാൻ പറഞ്ഞല്ലോ ഒരു മുറി തേങ്ങയാണ്. അത് നല്ലൊരു തിരുമ്മി വെച്ചിരിക്കുന്ന ചിരങ്കി വെച്ചിരിക്കുന്ന ഒരു മുറി തേങ്ങ. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്തിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇതിലേക്ക് ആദ്യം ചേർക്കാൻ പോകുന്ന ഒരു രണ്ട് സ്പൂൺ നല്ല മുളക് പൊടിയാണ് കേട്ടോ. ഒരു രണ്ട് സ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തു.
ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ പച്ചമല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിപ്പൊടി ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു ചേർത്ത് കൊടുക്കുന്നത് പച്ചമല്ലിയാണ്. ഒരു സ്പൂൺ പച്ചമല്ലി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് മല്ലിപ്പൊടി ആണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചെയ്യാം. കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ ഉലുവാപ്പൊടിയാണ്. അപ്പോൾ ഇത്രയും കൂടി എടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കുക. നല്ലതായിട്ട് അരച്ച് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല പേസ്റ്റ് ആയിട്ട് അരച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ ഇവിടെ മീൻ നമ്മുടെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാലും മതി, ഒരുപാടൊന്നും നമുക്ക് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. അല്ലെ, എണ്ണ ഇവിടെ ചൂടാവുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് മീൻ നമുക്ക് ഇട്ടിട്ടുള്ള അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ കടുക് ചേർത്തോളൂ. ഒരു സ്പൂൺ കടുക് ചേർത്തു. പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 3 മറ്റേതുമാണ്. ഇനി ഇതിലേക്ക് ഉലുവ ചേർക്കണ്ട, കാരണം നമ്മൾ ഉലുവപ്പൊടി ഓൾറെഡി നമ്മുടെ ആ തേങ്ങ അരച്ചതിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മീൻ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയിട്ടുണ്ട് മതി. അപ്പം ഞാൻ ഇതിൽ ഓഫ് ചെയ്യാം, നിങ്ങളെ ഞാൻ എടുത്ത് കാണിക്കാം. കണ്ടില്ലേ, അപ്പം ഇത്രയും ഫ്രൈ ആയിട്ടും മതി. ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. ആറ് വെളുത്തുള്ളി അരി അരിഞ്ഞത്, 5 പച്ചമുളക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി കൂടി ചേർക്കാം. ചിലവർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് നിങ്ങളുടെ രീതിയിൽ, അപ്പൊ ഞാനിപ്പോൾ ഇഞ്ചി ചേർക്കുന്നില്ല. നിങ്ങൾ ഇഞ്ചി വേണമെങ്കിൽ നിങ്ങളുടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്തോളാം. ഞാൻ എന്തായാലും ഇൻഗ്രീഡിയൻസിൻ്റെ കൂടുതൽ ഇഞ്ചി കാണിച്ചേക്കാം. ഇതൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറിയ പച്ചമുളകൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു സവോള അരിഞ്ഞത്, 1 സവോള മതി. അതിന് ആവശ്യത്തിൽ അതിന് കൂട്ടൊന്നും വേണം. അപ്പം അത് ഞാൻ ഇതിലേക്ക് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്തോളും. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഉപ്പും പുളിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് അതിലേക്ക് ചേർത്തോളും. ഫ്രൈ ആകാൻ തുടങ്ങുകയാണ്. ഇത് കുറച്ചൊന്ന് ബ്രൗൺ കളറിലേക്ക് വരട്ടെ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. Thank you.
നല്ല മഴയാണ്. മഴയത്തൊക്കെ നല്ല ചൂട് ചോറിനോടൊപ്പം ഒക്കെ മീൻകറിയൊക്കെ കുത്തി കഴിക്കാൻ നല്ല നല്ല എന്താ പറയാ നല്ലൊരു ഫീലിംഗ് അല്ലേ? അങ്ങനെ കഴിക്കാനായിട്ട് നമുക്ക് പൊതി വരും. അപ്പൊ അതെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്, പുളിവെള്ളം ഒഴിച്ച് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ മിക്സ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളത്തോട് അടുപ്പിച്ചായിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു അര കപ്പ്, ഇതെല്ലാം ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് കേട്ടോ. ഇപ്പോൾ അരക്കം നമ്മൾ കളയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇട്ടേക്കാണ്. ഇനി ഇത് ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ മീൻ ഇട്ടിട്ട് ഒന്നുകൂടെ തിളയ്ക്കാം. മീൻ ഓൾറെഡി നമ്മളൊന്ന് ചെറുതായിട്ട് വറുത്തിട്ടുള്ളത് കൊണ്ട് അധികം വേകാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തക്കാളിയും കൂടെ ഇട്ടിട്ട് മാറ്റി വരും. അങ്ങനെ നമ്മുടെ മീൻകറിയുടെ അരപ്പ് നല്ലതായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കാൻ പോകാം കേട്ടോ. ഉപ്പ് അധികം കാണില്ല, നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പില്ല, നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തവി വെച്ച് ഒരുപാട് തിളക്കല്ല, അങ്ങനെയാണെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. അപ്പം മീൻ തവിയുടെ പിടിവശയില്ലേ അതിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കിക്കൊടുക്കാം, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞ് പോകും. മീൻ ഉടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറി കാണാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, കാണാനൊരു രസം ഉണ്ടാവില്ല, പിന്നെ മീൻ കഴിക്കാനും പറ്റില്ലല്ലോ, പൊടിയായി പൊടിയായി പോകില്ലേ. അപ്പം ഇളക്കി കൊടുക്കാം. ഒരുപാട് തവിയിട്ടൊന്നും ഇളക്കല്ലോ കേട്ടോ. ഈ മീൻ ഫ്രൈ ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. ഈ മീനാണെങ്കിൽ ഒട്ടും എന്താ പറയുക മാംസത്തിന് ഒട്ടും കട്ടിയില്ലാത്ത മീനാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടാണെങ്കിൽ മാംസം പെട്ടെന്ന് ഉടഞ്ഞു പോയി. അല്ലാണ്ട് ടേസ്റ്റ് ഒക്കെ രണ്ട് രീതിയിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ മത്തിയോ അയലയോ അങ്ങനെ എന്തെങ്കിലും ആ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഫ്രൈ ചെയ്യാണ്ട് തന്നെ ഡയറക്റ്റ്ലി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പം മീൻ വെച്ചിട്ട് അതൊന്ന് തിളയ്ക്കണം. ഇനി നമ്മൾ കുറച്ച് ചാറൊന്ന് പറ്റട്ടെ. പറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതങ്ങ് അടച്ചു വയ്ക്കും. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ നിർത്തി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട്, ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്തിട്ടാൽ മതി കേട്ടോ. അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ എന്തായാലും.
പുളിയൊക്കെ നല്ലതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് മീൻ കിടന്നിട്ട് കുറച്ച് നേരം ഇത് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1.5 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 തക്കാളി വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 1.5 തക്കാളി ഇങ്ങനെ ചെറിയ വട്ടത്തിലായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. തക്കാളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. അങ്ങനെ ഏകദേശം 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ നമ്മുടെ മീൻകറി ഇങ്ങനെ തിളച്ചത് തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മീൻകറി ഇനിയും പറ്റേണ്ട ആവശ്യമില്ല. ഇത് ഏകദേശം പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടി കൂട്ടി, ഞാൻ പറഞ്ഞില്ലേ സ്പൂണിൻ്റെ അടിവശമിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉപ്പ് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് നോക്കി നോക്കാം. ഉപ്പും പുളിയല്ല നല്ലതായിട്ടുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില പച്ചക്കറിവേപ്പില മുറിച്ചാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അന്നേരം ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല എന്താ പറയുക കറിവേപ്പില ഇങ്ങനെ എടുത്ത് നിൽക്കണം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി ഞാൻ നിങ്ങളെ ഇത് ശരിക്കും ഒന്ന് അടുത്ത് കാണിക്കാൻ പോകാം കേട്ടോ, എങ്ങനെയാണ് ഈ മീൻകറി എന്നുള്ളത്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഈ ചുമന്ന മുളകിട്ടുള്ള മീൻകറിക്ക് പകരമായിട്ട് വല്ലപ്പോഴും നിങ്ങൾക്കിത് വീട്ടിൽ ട്രൈ ചെയ്യാം. ഇത് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും വേണം. അടുത്ത തവണ വേറെ നല്ലൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.